ഹലോ അലൈക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കുറേ നാളായി പുഡിങ്ങിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു പുഡിങ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതായത് ബട്ടർ സ്കോച്ച് ആണ് ബട്ടർ സ്കോച്ച് ടോഫി പുഡിങ് അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം ടോഫി തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ടോഫി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ചെറിയൊരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഇത് ഒരു കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് എന്നിട്ട് ഈ ഒരു ടിന്ന് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഇത് നമുക്ക് മുഴുവനായിട്ട് ഈ ഒരു ടോഫി ഈ ഒരു പുഡിങ്ങിൽ ഉപയോഗിക്കുന്നില്ല ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുറേ നാൾ യൂസ് ചെയ്യാം അപ്പോൾ ഇത് മുങ്ങുന്ന രീതിയിൽ തന്നെ വെള്ളം വെക്കുക അതൊന്ന് ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് വിസിലൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് വിസില് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് എടുക്കാം അപ്പോൾ രണ്ട് വിസില് വന്നു ഒക്കെ പോയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ തണുക്കുന്നതിന് മുമ്പ് നമ്മൾ തിരക്ക് പിടിച്ച് ഇത് ഓപ്പൺ ചെയ്യരുത് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു പുഡിങ് ട്രൈ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് റെസ്ക് എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റോളം റെസ്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുഡിങ് ട്രയിൽ ഇതുപോലെ ഒന്നങ്ങ് നിരത്തി വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ലെയർ ഈ ഒരു റസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് ബ്രിട്ടാനിയോ അതുപോലുള്ള ബിസ്ക്കറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് വെച്ചിട്ട് ചെയ്യാം അതായത് ബിസ്ക്കറ്റ് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചിട്ട് അടിയിലത്തെ ലെയർ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സെറ്റ് ആക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ജലാറ്റിനൊന്ന് ആവാൻ വേണ്ടി വെക്കണം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജലാറ്റിന് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ ഞാൻ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോ തന്നെ ഇതൊന്നങ്ങ് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് വരുന്നത് കാണാം അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ തണുത്ത് വരിക അതുപോലെ രണ്ട് വിസിൽ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിന്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ടോഫി ആയിട്ട് മാറിയിട്ടുണ്ടാകും ഇത് നമുക്ക് പായസത്തിലും അതുപോലെ പുഡിങ്സിൽ നമുക്ക് കേക്ക്സൊക്കെ ഉണ്ടാക്കും അതിൻ്റെ ഫീലിങ്സിനൊക്കെ യൂസ് ചെയ്യാ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ഏകദേശം സെയിം ടേസ്റ്റ് ആണ് അതിനേക്കാൾ കുറച്ചുകൂടി ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അതായത് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാലിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ പുഡിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ച് അധികം മധുരം വേണം നമ്മുടെ ഒരു ആറ് ടേബിൾ സ്പൂണോളാണ് പഞ്ചസാര ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്നല്ലോ ഈ ഒരു ജലാറ്റിന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് സോറി ആക്കി വെച്ചിട്ടില്ല കുതിർക്കാനായിട്ട് വെച്ചതാണ് കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ അത് ഈ ഒരു തിളച്ച പാൽ ചേർക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ആയിട്ട് യോജിച്ച് വന്നോളും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുറത്ത് തന്നെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സോളം വാൻ ലൈസൻസ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അപ്പോൾ വാന എസൻസ് കയ്യിൽ സോറി നിങ്ങളുടെ കയ്യിൽ ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്താലും നല്ലതാണ് അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് ആണല്ലോ അതുകൊണ്ട് ബട്ടർ സ്കോച്ച് എസെൻസ് ഉള്ളവർ അത് ചേർക്കാം ഇനി ഇത് ഒന്നങ്ങ് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു റസ്ക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് റെസ്ക് അടിയിൽ വരുന്ന രീതിയിലാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ റെസ്ക്കും എടുത്തിട്ട് ഒന്ന് ഈ ഒരു മുക്കി എടുത്തതിന് ശേഷം ട്രേയിൽ നിരത്തി വെച്ച് കൊടുത്താലും മതി അതിന് നമുക്ക് അത് ആവാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പുഡിങ് ട്രേയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് ക്രീം എടുക്കുന്നതിൻ്റെ അളവ് മാറ്റി മാറ്റിയെടുക്കുക അപ്പം ഞാനിത് ചെറിയൊരു പുഡിങ് ട്രേ ആയതുകൊണ്ട് ഒരു അരക്കപ്പ് മതിയാകും അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പുഡിങ്ങിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അമുലിൻ്റെ വിപ്പിംഗ് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ അതില് മധുരം ഉണ്ടാവില്ല അപ്പോൾ മധുരം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇപ്പോൾ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്റ്റിഫായിട്ട് വരുന്നതുവരെ ബീറ്റ് ചെയ്യുക അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഇണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ടോഫി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആയിട്ട് ഈ ഒരു ടോഫിയുടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുഡിങ്ങിന് മുന്നിൽ നിൽക്കുക അതുകൊണ്ട് തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം ടോഫി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ടോഫി നമുക്ക് കുറേ നാൾ വരെ രണ്ട് മൂന്ന് മാസമൊക്കെ നന്നായിട്ട് അടച്ചു വച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കേടും വരാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് കേക്ക്സിനൊക്കെ ആയിട്ട് കൊടുക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഒന്നുകൂടി ബീറ്റ് എടുത്തിട്ട് ഇത് നമുക്ക് നേരത്തെ ആയി വന്നിട്ടുള്ള ഇതിപ്പോ ഒരു അര മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നമുക്കിത് ആയി വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സും ഒക്കെ ആയിട്ട് നന്നായിട്ട് ആയിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് ഈ ഒരു ക്രീമിൻ്റെ ലെയർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ ലെയറിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല ഒരു ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള സ്ട്രക്ചറാണ് ഉണ്ടാവുക താഴത്തേത് കുറച്ചുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട രീതിയിലാണ് വേണ്ടെങ്കിൽ കുറച്ച് ജലാറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴത്താണെങ്കിൽ ഒരു ആറ് മണിക്കൂറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഞാൻ ഇവിടെ കുറച്ച് ക്യാരമലൈസ്ഡ് നട്ട്സ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അധികം തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഈ പുഡിങ്ങിന് ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് സ്റ്റോർ ചെയ്യാൻ ഇത് വെക്കാനും പറ്റും നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം അപ്പോൾ ബദാമിനെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തു തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബദാമിന് പകരം നിങ്ങൾക്ക് എടുക്കാം അതുപോലെ ആ ക്യാഷ്യനട്ട് ഒക്കെ എടുക്കാം അതിന് ശേഷം ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മെൽട്ട് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് അതിൻ്റെ കളർ ഇതുപോലെ ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഇതുപോലെ ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക ഈയൊരു ക്യാരമലൈസ്ഡ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഒരു ടീസ്പൂണോളം ബട്ടർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അൺസാൾട്ടഡ് ആണ് അപ്പം ബട്ടർ വീട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഗീ ഉണ്ടല്ലോ നെയ്യ് അത് വേണമെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാഷനട്ട് വെച്ചാലും അതുപോലെ തന്നെ നിലക്കടല വെച്ച് ചെയ്യുമ്പോഴൊക്കെ ഏകദേശം ഇതൊരു സെയിം ടേസ്റ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നവർ താല്പര്യമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി ഇതിൻ്റെ കളർ ഒന്നുകൂടി ഒന്നെ ഡാർക്ക് ആകുന്ന ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു ഒരു ഒക്കെ മതിയാകും അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക അതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്ലേറ്റിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കണ്ടു ടോപ്പാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് എന്നിട്ട് എന്നിട്ടൊന്നങ്ങ്ങ് സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക നമ്മൾ തണുക്കുന്നതിന് മുമ്പ് ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത് നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ചെറിയ പീസ് ആക്കി എടുത്തിട്ട് ഒരു കണ്ടെയ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പുഡിങ് ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഏകദേശം ഒരു ഏഴ് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉള്ളതുപോലെ ചെയ്യുക പെട്ടെന്നൊക്കെ വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലെയർ അതായത് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ലെയർ ആണ് ഈ ഒരു ക്യാരമലൈസ്ഡ് നട്ട്സ് കൂടി വരുമ്പോൾ സെക്കൻഡ് ലെയർ ആണെങ്കിൽ നല്ലൊരു ആയിട്ടാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മൂന്നാമത്തെ ലെയർ വരുന്നത് നമ്മുടെ റെസ്ക് അതായത് ഒരു കേക്കിൻ്റെ ഒക്കെ സ്ട്രക്ചർ ആയിരിക്കും ലാസ്റ്റിൽ നമ്മുടെ ശരിക്കുള്ള പുഡിങ്ങിൻ്റെ ആ ഒരു രീതിയിലാണ് അപ്പോൾ ഇത് നമുക്ക് നമുക്കിതൊന്ന് കട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ മുകളിലത്തെ സെക്കൻഡ് ലെയറ് ക്രീം വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എന്നാലും നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറിലും കുറച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതായത് ഡബിൾ ബോയിൽ ചെയ്യുക അതിന് ശേഷം തണുത്തിട്ട് ഒന്നങ്ങ് തണുക്കുമ്പോൾ ക്രീമിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാർട്ടികളൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ആണ് അപ്പോൾ ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോൻ്റെ താഴെ ഇതുപോലെ ഒരു ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും അപ്പോൾ ഇതിൽ മൂന്ന് ഓപ്ഷൻസ് വരുന്ന കാണാം അതിന് മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്